മാവൂരിൽ ജ്വല്ലറി മോഷ്ടക്കേസിൽ പ്രതികളെ പിടികൂടാനായത് തൊണ്ടി മുതൽ തുമ്പായി ലഭിച്ചതോടെയാണ്. ദൃശ്യം സിനിമ പ്രചോദനമായ പ്രതികൾ ഈ സിനിമയിലെ പോലെ തന്നെ തെളിവ് നിരത്തി രക്ഷപ്പെടാനും ശ്രമിച്ചിരുന്നു. മാവൂരിലെ ജ്വല്ലറി കവർച്ച കേസിലെ പ്രതികളിലേക്ക് പെട്ടെന്നെത്താൻ പോലീസിനെ സഹായിച്ചത് ആഭരണങ്ങൾ കണ്ടെത്തിയതാണ്. കവർന്ന വെള്ളിയാഭരണങ്ങളിൽ ചിലത് തീർത്ഥക്കുന്നിലെ പറമ്പിൽ ഒളിപ്പിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചത്. ആഭരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട പ്രതിയുടെ പിതാവാണ് വിവരം മറ്റുള്ളവരെ അറിയിച്ചത്. CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാക്കളുടെ മുഖം വ്യക്തമല്ലായിരുന്നു. ദൃശ്യങ്ങളിലെയും തൊണ്ടി കണ്ടെടുത്ത പ്രദേശത്തുള്ളവരുടെയും രൂപങ്ങളിലെയും ചലനങ്ങളിലെയും സാദൃശ്യം വഴിയാണ് പ്രതികളെ കണ്ടെത്തിയത്. രഞ്ജീഷിനെ ചോദ്യം ചെയ്തപ്പോൾ ആ ദിവസങ്ങളിൽ യാത്ര ചെയ്ത ബസ് ടിക്കറ്റുകൾ തെളിവായി കാണിച്ച് സംഭവ ദിവസം നാട്ടിലില്ലായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. ദൃശ്യൻ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഈ ശ്രമം. മാസങ്ങൾക്ക് മുമ്പ് തന്നെ കവർച്ചയ്ക്കുള്ള ആസൂത്രണം നടത്തിയിരുന്നു. പൂട്ടുപൊളിക്കുന്നതിന് പൂത്തിരിയും പടക്കവും ഉപയോഗിച്ചതും സിനിമകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിലൂടെയാണ്. എന്നാൽ ഇത് വിജയിച്ചില്ല. ആഡംബര ജീവിതത്തിന് പണം കണ്ടെത്താനായിരുന്നു കവർച്ച. പോലീസ് പട്രോളിംഗ് സംഘത്തിലെ ചലനങ്ങൾ നിരീക്ഷിച്ചാണ് കവർച്ച നടത്തിയത്. ചുമർ തുറന്നതിൻ്റെ രീതിയിൽ നിന്ന് പ്രൊഫഷണൽ മോഷ്ടാക്കളല്ലെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. മോഷണത്തിന് ശേഷം വാഹനം ഉപയോഗിക്കാതെ നടന്നുപോകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. മോഷ്ടാക്കൾ പ്രദേശവാസികളാണെന്ന സൂചന ഇതിലൂടെ കിട്ടി. വെള്ളി ആഭരണങ്ങളായതിനാൽ വിൽക്കാനോ കൈമാറാനോ കഴിയാത്തതിനാലാണ് പറമ്പിൽ ഒളിപ്പിച്ചത്. ലക്ഷ്യം വെച്ചത് സ്വർണ്ണാഭരണങ്ങളായിരുന്നെങ്കിലും കിട്ടാത്തതിനാൽ വെള്ളി കവരുകയായിരുന്നു. ഈ അടുത്ത് മാവൂരിൽ നടന്ന രണ്ട് കവർച്ചകളിലെയും മോഷ്ടാക്കളെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടാനായത് മാവൂർ പോലീസിന് അഭിമാനവുമായി. ജ്വല്ലറിയുടെ സമീപത്തെ കട്ടാങ്ങൽ അൽഫല മൊബൈൽ കടയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന മോഷണത്തിലെ പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ മാവൂർ മത്സ്യമാർഗത്തിന് സമീപം മാളിയേക്കൽ സൂപ്പർമാർക്കറ്റിൽ നടന്ന മോഷണത്തിലെ പ്രതിയെയാണ് ഇനി പിടികൂടാനുള്ളത്. CTV പ്രാദേശിക വാർത്ത മാവൂർ.